സോളാ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കുറേ ദിവസങ്ങൾ ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പീഡിലാകാൻ വേണ്ടി നമ്മൾ ഇന്നൊരു വീഡിയോ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിന്ന് റിയാക്ട് ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഡൂഡ്സാർ ഗെയിമിനെയാണ്. അപ്പോൾ ഡൂഡ്സാർ ഗെയിമി ലാസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി പറയാം. വേറൊരു യൂട്യൂബറുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങൾ കാണുന്നത് അത് 3K വോട്ട്സ് വന്നിട്ടുള്ള കൂടുതൽ കൂട്ടം എന്നുള്ള എല്ലാവരും ഫ്രീ ഫയർ നിർത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇതിന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോ തൊട്ട് കിടക്കാം, നമ്മൾ ആ ഒരു വീഡിയോ റിയാക്ടിങ്ങിലോട്ട് കിടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ എല്ലാം പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ്. ഈ ഒരു നമ്മുടെ ഒരു ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിനെ എത്ര നാൾ നിൽക്കുന്നു എന്ന് പോലും ആർക്കും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ അവസാനിക്കാൻ പോവുകയെന്നാണ്. ഈ ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 2-3 കൊല്ലം മുമ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന സമയത്ത് ഒരിക്കലും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മളൊക്കെ അന്ന് വിചാരിക്കുന്ന ഒരു നമ്മൾ 10-20 കൊല്ലം കഴിഞ്ഞാലും ഒരു ഗെയിം ഇവിടെ തന്നെ കാണുമെന്നാണ്. ഒരു കാര്യം ഉറപ്പാണ്, പണ്ട് നമ്മൾ ഫ്രീ ഫയർ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്കോഡ് കളിക്കുന്നതും ലോക്ക്ഡൗൺ സമയത്ത് ഫ്രീ ഫയർ ഓർമ്മകളും എല്ലാം ഇനി ഓർമ്മകളും മാത്രമാണ്. ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് വെച്ചാലും പണ്ടത്തെ ആ ഒരു കാലവും പണ്ടത്തെ ആ ഒരു ഫ്രീ ഫയർ കളിക്കുന്ന ഒരു വൈബും ഒന്നും ഇനി തിരിച്ചു കിട്ടത്തില്ല. ഇവിടുത്തെ ഫ്രീ ഫയർ യൂട്യൂബേഴ്സിൻ്റെ കാര്യം തന്നെ നോക്കുവാണെങ്കിൽ എല്ലാവരും ചാനൽ സെയിലാക്കുകയാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കത്തില്ല. ബാക്കി യൂട്യൂബേഴ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ എല്ലാവരുടെയും ചാനലിലെ വ്യൂസ് എല്ലാം നല്ല രീതിക്ക് ഡൗൺ ആണ്. 7 ലക്ഷം 6 ലക്ഷം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇവിടുത്തെ ഫ്രീ ഫയർ യൂട്യൂബേഴ്സിന്റെ വ്യൂസ് എന്ന് പറയാൻ നേരത്തെ 10K അല്ലെങ്കിൽ 20K, അതിനപ്പുറത്തോട്ട് പോകുന്നതേ ഇല്ല. ഞാനൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും വണ്ടി എടുത്ത് വെറുതെ കളിക്കുന്നതാണ്. അപ്പോൾ അന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ മറ്റുള്ളവരും മുന്നേ നമുക്ക് ഷോ കാണിക്കാം, ടോപ്പ് ചെയ്യണം, അത്രയെന്നേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ വിചാരിക്കും വെറുതെ ടോപ്പ് ചെയ്ത് കളഞ്ഞതിനൊക്കെ. പിന്നെ യൂട്യൂബേഴ്സിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ പല യൂട്യൂബേഴ്സ് ഇപ്പം കമ്മ്യൂണിറ്റി ഇല്ല, പക്ഷെ അവർ പോയതൊന്നും അധികം യൂട്യൂബേഴ്സിനൊന്നും അറിയില്ല. നമ്മുടെ പുട്ട് ഗെയിമിങ് ലാസ്റ്റ് നമ്മളെ ഒരു യൂട്യൂബറാണ്, നമ്മളെ അവസാനം നിർത്തിപ്പോയ ഒരു യൂട്യൂബറാണ്, നമ്മൾ കാൽമീടൂട് എന്ന് പറയുന്ന യൂട്യൂബർ. അപ്പം നല്ല സപ്പോർട്ടും നല്ല സപ്പോർട്ടൊക്കെ കിട്ടിയതാണ്. പിന്നെ മടുത്തിട്ടാണ് എല്ലാ യൂട്യൂബേഴ്സ് ഈ ഒരു സംഭവം പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറിപ്പോകുന്നത്. പിന്നെ വ്യൂസും ഡൗണും നല്ലതായിട്ട് ആവുന്നുണ്ട്. എൻ്റെ ചാനൽ എന്തായാലും ഒരു ആവറേജ് വ്യൂസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ എത്രനാൾ നിലനിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിൽ റവന്യൂ കാര്യങ്ങളൊന്നും തീരെ ഇല്ലാത്തതുകൊണ്ട് പല യൂട്യൂബേഴ്സും പല വേറെ പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നത് തുടർന്നാണ് പലർക്കും യൂട്യൂബിൽ വ്യൂസ് ഡെഡായത്. PC കളിക്കുന്ന ഫ്രീ ഫയർ പ്ലേയേഴ്സൊക്കെ ഇപ്പോൾ ഫ്രീ ഫയർ നിർത്തിയിട്ട് മറ്റ് പല ഗെയിംസിലോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ പ്ലേയേഴ്സിൻ്റെ നോക്കുകയാണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഉള്ളത്. ഫോണിലൊക്കെ GTA 5 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മൊബൈൽ പ്ലേയേഴ്സും അങ്ങനത്തെ ഗെയിമിലോട്ടൊക്കെ പോയേനെ. ഞാൻ തന്നെ ഉൾപ്പെടെ ഫ്രീ ഫയർ നിർത്തിയിട്ട് കുറേ കാലങ്ങളാണ്. ഞാനിപ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന് പറയുന്ന ഗെയിം മാത്രമേ കളിക്കാറുള്ളൂ. അതെ ഗൈസ്, അതൊരു സത്യമാണ്. പലരും പല സമയത്ത് ഗെയിം കളിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പലരും വേറെ ഗെയിമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഓരോ ഫുട്ബോളിൻ്റെ ഗെയിമാണ് പലരും PES-ലേക്കും അതുപോലെ PUBG-യിലോട്ടും അല്ലെങ്കിൽ ലോയർ ഡിവൈസ് ഗെയിമിലോട്ടും പലരും ഗെയിമിനും നിർത്തിയിട്ടും അങ്ങനെയൊക്കെ നിർത്തുന്നത് പോകുന്നുണ്ട്. ഈ ഒരു ടൈമിനകത്ത് ഇപ്പോൾ നമ്മളാരും ഇപ്പോൾ പഴയ പോലെ ഫ്രണ്ട്സൊന്നും ഇപ്പോൾ ഇതുപോലെ കളിക്കാനുള്ള ചാൻസ് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് തന്നെ മടുത്തു പോയിട്ടുണ്ട്. ഈ ഒരു ഗെയിമിൻ്റെ ഈ സിറ്റുവേഷനാണ്, അതായത് ഗരേന ഇപ്പോൾ ചെയ്യുന്ന ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും നമ്മുടെ ക്രിമിനൽ ബണ്ട് റിട്ടേൺ പോകുന്നുണ്ട്. അവരെന്താന്ന് ഇങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞാൽ മിക്കവാറും പ്ലേയേഴ്സ് കളിക്കാനില്ലാണ്ടാവുന്ന അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ സമയം കൊണ്ട് ഈ ഒരു ഗെയിമിനെ മൊത്തത്തിൽ മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ മാക്സിമം അവർ പോണതിന് മുന്നേ എല്ലാവരും ഇങ്ങനെ ടോപ്പ് ചെയ്തിട്ട് കുറേ പൈസ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് ഈ ഒരു സമയത്ത്. അല്ലെങ്കിലും അങ്ങനെയാണ്, ഏതൊരു ഗെയിമും തോണക്കാലം നിലനിൽക്കില്ല, എല്ലാവർക്കും ഒരു മടുപ്പ് ഉറപ്പായിട്ട് വന്നിരിക്കും. അതിൻ്റെ ഒരു മെയിൻ റീസണും നമ്മൾ തന്നെയാണ്. ഒരു കാലത്ത് ഈ ഒരു ഗെയിം എല്ലാവരും നല്ല രീതിക്ക് തന്നെ ആസ്വദിച്ച് കളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ടോപ്പ് അപ്പ് എന്നൊരു കാര്യം വന്നപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും അതിൻ്റെ പുറകെ പോയി. പിന്നെ പലരും ഗെയിം കളിക്കുന്നതിനെക്കാട്ടി ആ ഒരു ഫ്രീ ഫയർ ഓപ്പൺ ആക്കുന്നത് ടോപ്പ് അപ്പ് വേണ്ടി മാത്രമായിരിക്കും. വേറെ കാര്യമൊന്നുമില്ല, മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് അവനെക്കാട്ടി നല്ലൊരു കോസ്റ്റ്യൂം ഉണ്ട്, എനിക്ക് അവനെക്കാട്ടി നല്ല ഗൺ സ്കിൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. എന്തായാലും അന്നൊക്കെ ഫ്രീ ഫയറിൽ നല്ല രീതിക്ക് ടോപ്പ് അപ്പ് ചെയ്ത് പൈസ ഇറക്കിയവർ ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും ആ പൈസയൊക്കെ എനിക്ക് ഇപ്പോൾ ഉണ്ടായാലും എനിക്ക് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു എന്ന്. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ഫയർ കളിക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ തന്നെ മുമ്പത്തെ കാട്ടി നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് ഇൻസ്റ്റാഗ്രാമർ ദൈവം എന്ന് പറഞ്ഞിടുന്ന കുറച്ച് പിള്ളേർക്ക് ഇപ്പോൾ ഇച്ചിരി വിവരം വന്നിട്ടുമുണ്ട്. പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടുണ്ട് ടോപ്പ് അപ്പിലും ഈവൻറ്റ് റിവാർഡ്സ് ക്ലെയിം ചെയ്യുന്ന വീഡിയോസിലും ഒന്നും അല്ല കാര്യം. ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് ആ ഒരു ഫ്രീ ഫയർ എന്ന ഗെയിം നല്ല രീതിക്ക് ആസ്വദിച്ച് കളിക്കുവാണെങ്കിൽ അതാണ് അതിൻ്റെ രസം. അല്ലാതെ അച്ഛൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ചും സേവ് ഫ്രീ ഫയർ എന്ന് പറഞ്ഞിട്ട് മനോരമ ന്യൂസിൻ്റെ ലൈവിൽ പോയി ഹാഷ്ടാഗ് അടിച്ച് നടക്കുന്നതൊന്നും അല്ല കാര്യം.
അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങളും വലിയൊരു പോയിന്റ് തന്നെയാണ്. അതെന്ന് വെച്ച് ഈ ഒരു ടോപ്പ് എന്ന് പറഞ്ഞ സംഭവം ഗരേന് കൂടുന്നപ്പോൾ മുതലാണ് ഈ ഒരു പ്രസംഗങ്ങൾ തുടങ്ങിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഇവര് എല്ലാവരും ബാങ്ക് അക്കൗണ്ടും അത് യൂസ് ചെയ്ത് ടോപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങൾ എന്തും സൂയിസൈഡും സംഭവമൊക്കെ വന്നതൊക്കെ ഈ ഒരു ടോപ്പിൻ്റെ പേരിലാണ് തുടങ്ങുന്നത്. അവസാനം എല്ലാ പ്ലേയേഴ്സിൻ്റെ തലയിട്ട് ഗരേനെ എല്ലാം മാസ്റ്റർ പ്ലാനാക്കി വെച്ചുകൊണ്ട് ഈ ഒരു ഗെയിമിനെ നശിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ എല്ലാ യൂട്യൂബേഴ്സും ചാനലും കാര്യങ്ങളും സെയിൽ ആക്കുകയാണ്. ഞാനും അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ കണ്ടന്റ് മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ചാനൽ സെയിൽ ആക്കണം. ഇപ്പോൾ സെയിൽ ആക്കിയാൽ അത്യാവശ്യം നല്ല പൈസ കിട്ടും, പക്ഷെ എന്നാലും ഇത്ര നാളും ഹാർഡ് വർക്ക് ചെയ്തെടുത്ത് ഈ ഒരു ചാനൽ സെയിൽ ആക്കാനും തോന്നുന്നില്ല. നിങ്ങൾ തന്നെ പറയുക, ഞാൻ ഈ ഒരു ചാനലിൽ എന്തുതരം വീഡിയോസ് ആണ് ഇടേണ്ടതെന്ന്. എന്തുതരം വീഡിയോസ് ഇടേണ്ടത് വെച്ചാൽ ഇപ്പോഴത്തെ വീഡിയോസ് തന്നെ ഇടാനായിട്ടാണ് ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഹിപ്സ ഗെയിമിംഗ് അതുപോലെ തന്നെ ഡൂൾസാർ ഗെയിമിംഗാണ് എൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവർ രണ്ടുപേരും ചെയ്യുന്നത് നല്ല നല്ല വീഡിയോസാണ്, നല്ല ഇഷ്ടമാണ് ഈ ഒരു വീഡിയോസ്, ഇവരിടുന്ന വീഡിയോസൊക്കെ. അപ്പം നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കണ്ടന്റ് കണ്ടിന്യൂ ചെയ്യുക, ഇപ്പോൾ കിട്ടുന്ന സപ്പോർട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഒരു കാലത്ത് ഇനി ഫ്രീ ഫയർ തിരിച്ചു വന്നാലും എനിക്ക് ഈ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ മെയിൻലി എനിക്ക് ഈ സപ്പോർട്ട് കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. ഇപ്പോഴും ടൈം പാസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത്. മറ്റ് യൂട്യൂബ്സിനെ പോലെ എല്ലാ ദിവസവും വീഡിയോസും കാര്യങ്ങളൊന്നും എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുമായിട്ട് എപ്പോഴും ഞാനുണ്ടാവും.